നമസ്കാരം. ഒരു കാലത്ത് ബോളിവുഡിനെ പിടിച്ചു കുലുക്കിയ നിരവധി താരറാണിമാരുണ്ടായിരുന്നു. കോടിക്കണക്കിന് ആരാധകരുടെ മനം കവർന്ന ആ നായികമാർ ഇന്ന് എവിടെയാണ്? താരപ്രഭയുടെ കൊടുമുടിയിൽ നിന്നും നിലയുറയ്ക്കാനാകാതെ പോയവരാണ് പലരും. മന്ദാകിനിയും മമത കുൽക്കർണിയും മുതൽ അയേഷ ജുൽക്കയും അനു അഗർവാളും വരെയുള്ള താരറാണിമാരുടെ ജീവിതത്തിലൂടെ നമുക്കൊന്ന് പോകാം. മന്ദാകിനി 1985 രാജീവ് കപൂറിന്റെ രാം തേരി ഗംഗാ മെയിലിൽ നായികയായി വന്ന ചലച്ചിത്ര പ്രേമികൾക്കിടയിൽ സുപരിചിതയായി മാറിയ നായികയാണ് മന്ദാകിനി. വമ്പൻ ഹിറ്റായ ആ സിനിമയ്ക്ക് പിന്നാലെ ഡാൻസ് ഡാൻസ്, കഹാ ഹേ കാനൂൺ തുടങ്ങിയ ചിത്രങ്ങൾ എത്തിയെങ്കിലും അവ ബോക്സ് ഓഫീസിൽ പരാജയമായി. 1996 സോർദാറിൽ അഭിനയിച്ച ശേഷം മന്ദാകിനി ബോളിവുഡിൽ നിന്ന് പിൻവലിയുകയായിരുന്നു. മീനാക്ഷി 1983 ജാക്കി ഷെറോഫിന്റെ നായികയായി ഇറങ്ങേറിയ മീനാക്ഷിക്ക് പിന്നീട് ബോളിവുഡിൽ തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. മേരി ജംഗ്, ദാമിനി, പായൽ, ഖർ ഹോം തു ഐസ തുടങ്ങിയ ചിത്രങ്ങളിലൂടെ അവർ സ്വന്തം സ്ഥാനം ഉറപ്പിച്ചു. 1996 ഘാതകിൽ അഭിനയിച്ച ശേഷം ബോളിവുഡിൽ നിന്ന് മീനാക്ഷി പൊടുന്നനെ അപ്രതീക്ഷയായി. ഇപ്പോൾ അമേരിക്കയിലാണ് താമസം. കിമി ഗഡ്കർ തകർപ്പൻ വിജയമായ ഹം എന്ന അമിതാഭ് ബച്ചൻ ചിത്രത്തിലെ ജുമ്മാ ജുമ്മാ ദേ ദേ എന്ന സൂപ്പർ ഹിറ്റ് ഗാനരംഗത്തിലൂടെ ഓർമ്മിക്കപ്പെടുന്ന നടിയാണ് കിമി ഗഡ്കർ. ജെയ് സി കർണി, വൈ സി ബർണി, അഡ്വഞ്ചേഴ്സ് ഓഫ് ടാർസൺ, മേരാ ലാഹു, ഖൂൻ കാ ഗസ് തുടങ്ങി 1985 ഇടയ്ക്ക് 50 ചിത്രങ്ങളിൽ അഭിനയിച്ചു. പിന്നീട് പരസ്യചിത്ര നിർമ്മാതാവായ ശാന്തനു ഷിയോറയെ വിവാഹം കഴിച്ച് ഇപ്പോൾ ഓസ്ട്രേലിയയിൽ മെൽബണിൽ താമസിക്കുന്നു. അയേഷ ജുൽക്ക 1990 ഹിന്ദി ചലച്ചിത്ര ലോകത്ത് നിറഞ്ഞു നിന്ന താരമായിരുന്നു അയേഷ ജുൽക്ക. ആമീർ ഖാന്റെ നായികയായി അഭിനയിച്ച ജോ ജേ തോ വഹി സിക്കന്ദർ അടക്കം നിരവധി സൂപ്പർ ഹിറ്റ് സിനിമകളിൽ അഭിനയിക്കുകയും ചെയ്തു. വക്ത് ഹമാരാ ഹേ, മാംസൂം, ഖിലാഡി, ദലാൽ, ബാൽമ, സംഗ്രാം തുടങ്ങിയ ചിത്രങ്ങളിൽ അവർ തന്റെ നടന വൈഭവം പ്രകടമാക്കി. 2006 ജനനിയിൽ അഭിനയിച്ച ശേഷം ബോളിവുഡിൽ അയേഷ ജുൽക്കയുടെ സാന്നിധ്യമുണ്ടായത് 2018 ജീനിയസ് എന്ന ചിത്രത്തിലെ അമ്മ വേഷത്തിലാണ്. മമത കുൽക്കർണി നാനാ പടേക്കർ നായകനായ തിരംഗയിലൂടെ 1992 മമത കുൽക്കർണി ബോളിവുഡിലെത്തുന്നത്. പിന്നീട് ആഷിഖ് അവാര, വക്ത് ഹമാരാ ഹേ, ക്രാന്തിവീർ, കരൺ അർജുൻ, സബ്സെ ബഡാ ഖിലാഡി, ബാസി തുടങ്ങിയ ഒരുപാട് സിനിമകളിലൂടെ പ്രേക്ഷക ഹൃദയം കവർന്ന മമത ഹിന്ദി ചലച്ചിത്ര ലോകത്തെ മുൻനിര നടിമാരിൽ ഒരാളായി. എന്നാൽ പെട്ടെന്നായിരുന്നു അഭ്രവാളികളിൽ നിന്ന് അപ്രതീക്ഷമായ അവരുടെ പേര് മയക്കുമരുന്ന് രാജാവ് വിക്കി ഗോസ്വാമിയോടൊപ്പം ചേർത്ത് വാർത്തകളിൽ നിറഞ്ഞത്. കോടികളുടെ മയക്കുമരുന്ന് ഇടപാട് കേസിൽ കുറ്റാരോപിതയായി മമതയുടെ പേരും ചേർക്കപ്പെട്ടു. ഇന്ത്യയിൽ പ്രവേശിച്ചാൽ പോലീസ് പിടിയിലാകും എന്നതിനാൽ അവർ കെനിയയിൽ താമസമാക്കിയെന്നും ആത്മീയ വഴികളിലേക്ക് തിരിഞ്ഞുവെന്നുമാണ് റിപ്പോർട്ട്. അനു അഗർവാൾ സൂപ്പർ ഹിറ്റ് ചിത്രമായ ആഷിഖയിലൂടെ താരപദവിയിലേക്ക് ഉദിച്ചുയർന്ന നായികയാണ് അനു അഗർവാൾ. കിങ് അങ്കിൾ, ഖൽ നായിക തുടങ്ങിയ ചിത്രങ്ങളും അനുവിന്റെ ഗ്രാഫ് ഉയർത്തി. എന്നാൽ 1999 മരണത്തെ മുഖാമുഖം കണ്ട ഒരു അപകടത്തിലൂടെ അവരുടെ ജീവിതം കീഴ്മേൽ മറിഞ്ഞു. ഒരു മാസത്തോളം അബോധാവസ്ഥയിലായിരുന്ന ശേഷമാണ് അവർ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയത്. മരണത്തിൽ നിന്ന് തിരിച്ചു വന്ന ഒരു പെൺകുട്ടിയുടെ ഓർമ്മക്കുറിപ്പുകൾ എന്ന പേരിൽ അനു ഒരു ആത്മകഥ എഴുതിയിരുന്നു. ഗ്രേസി സിംഗ് അനിൽ കപൂറും കജോളും മുഖ്യവേഷത്തിൽ അഭിനയിച്ച ഹം ആപ്കെ ദിൽ മേം രഹ്തേ ഹേ എന്ന ചിത്രത്തിലാണ് ഗ്രേസി സിംഗിന്റെ ബോളിവുഡ് അരങ്ങേറ്റം. എന്നാൽ 2001 പുറത്തിറങ്ങിയ ലഗാൻ എന്ന സിനിമയിൽ ആമീർ ഖാന്റെ നായികാവേഷമാണ് ഗ്രേസിക്ക് താരപരിവേഷം നേടിക്കൊടുത്തത്. അർമാൻ, ഗംഗാജൽ തുടങ്ങിയ സിനിമകളിൽ വേഷമിട്ടു. സഞ്ജയ് ദത്ത് നായകനായ മുന്നാഭായി MBBS ആയിരുന്നു ഗ്രേസിയുടെ അവസാനത്തെ ബിഗ് റിലീസ്. തെലുങ്ക്, പഞ്ചാബി, കന്നഡ, മറാത്തി, ഗുജറാത്തി, ബംഗാളി സിനിമകളിലും അഭിനയിച്ച ഗ്രേസി സിംഗ് മലയാളത്തിൽ മമ്മൂട്ടി നായകനായ ലൗഡ് സ്പീക്കറിലും അഭിനയിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, തത്വമയി ന്യൂസ്.